െ ഹായ് കൂട്ടുകാരെ എല്ലാവരും സന്തോഷത്തിലാണോ എല്ലാവരും സ്കൂളിലെയും സൺഡേ ക്ലാസിന്റെയും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ ഉണ്ടല്ലേ മടുപ്പ് തോന്നാതെ എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചു മിടുക്കരാവണം അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു മിടുക്കരായി ഈ കൊറോണയെ ഇവിടെ നിന്നും ഓടിപ്പിക്കണം എല്ലാവരും റെഡിയല്ലേ ആണല്ലേ അപ്പോഴേ കുഞ്ഞുമക്കളേ ഇന്നത്തെ ക്ലാസ് തുടങ്ങണ്ടേ നമുക്ക് കൈകൾ കൂപ്പാം പ്രാർത്ഥിക്കാം ഈശോയെ സെഹീവൻ ഊട്ടുശാലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് നീ പരിശുദ്ധാത്മാവിനെ നൽകിയില്ലേ ശാന്തിയായി സ്നേഹമായി ശക്തിയായി ശിഷ്യന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിലും വരില്ലേ നീയെ ഞങ്ങളെ ശക്തിപ്പെടുത്തില്ലേ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി തരില്ലേ ആമേൻ ഉമ്മൻ നീ എല്ലാ കുഞ്ഞുമക്കളിയിരുന്നേ എന്നിട്ടേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ നോക്കാം ആർക്കാ ഓർമ്മയുള്ളത് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ ഒരു പ്രവാചകനെ കുറിച്ച് അല്ലേ ആ പ്രവാചകന്റെ പേരെന്താണ് സ്നാപക യോഗന്നാൻ സ്നാപക യോഗന്നാൻ എന്ത് പ്രസംഗിച്ചുകൊണ്ടാ ആ നാട്ടിലേക്ക് കടന്നു വന്നത് ആ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ വന്നത് അപ്പോഴേ സ്നാപക യോഹന്നാൻ്റെ വേഷം എങ്ങനെയുള്ളതായിരുന്നു ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൾപട്ടയും എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഓർമ്മയുണ്ടല്ലേ അപ്പം ടീച്ചർ ചോദിക്കട്ടെ സ്നാപക യോഹന്നാൻ്റെ ഭക്ഷണം എങ്ങനെയുള്ളതായിരുന്നു ആ വെട്ടക്കിളിയും കാട്ടുതേനുമൊക്കെയായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ഭക്ഷണം പിന്നെയോ ഈശോ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും വലിയൊരു ശബ്ദമുണ്ടായില്ലേ ഏതാ ശബ്ദം ഓർക്കുന്നുണ്ടോ ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിന്നെയോ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാവുന്നത് ഈശോയുടെ മേൽ ആ പ്രാവിൻ്റെ രൂപത്തിൽ അല്ലേ എന്നിട്ട് എല്ലാ കുഞ്ഞുമക്കളും പരിശുദ്ധാത്മാവിൻ്റെ ആ ചിത്രം നിറം കൊടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തോ കൊടുത്തല്ലേ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പാടൊക്കെ പഠിച്ചോ പഠിച്ചല്ലേ അപ്പോഴേ ടീച്ചർ ഒരു കാര്യം പറയട്ടെ ഈശോയുടെ ഈ മാമോദീസ സമയത്താണ് ദൈവം ഈശോ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് അതുവരെ ആരാലും അറിയപ്പെടാതെ ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായിട്ടാണ് ജീവിച്ചത് പിന്നെയോ ഈ മാമോദീസ വഴി ദൈവം ഈശോ തൻ്റെ സ്വന്തം പുത്രനാണെന്ന് ഈ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തിന് നമ്മോട് എന്തൊരു ഇഷ്ടമാണ് അല്ലേ എന്തൊരു സ്നേഹമാണ് നമ്മോട് അല്ലേ അപ്പോഴേ കുഞ്ഞുമക്കളെ നമ്മളും മാമോദീസ സ്വീകരിച്ചവരാണ് കുഞ്ഞുനാളിലെ നമ്മൾ എല്ലാവരും മാമോദീസ സ്വീകരിച്ചില്ലേ അപ്പോഴേ ഈ മാമോദീസ വഴി നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു ദൈവമക്കളാണ് നമ്മൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ദൈവമക്കളായി ജീവിക്കണം എങ്ങനെയാ ദൈവമക്കളായി ജീവിക്കുക എൻ്റെ ഈശോയെ പോലെ അനുസരണയുള്ളവനായി മാതാപിതാക്കളെ സഹായിച്ച് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറി കരുണയുള്ളവനായി കൊച്ചു തെറ്റുകൾ പോലും ചെയ്യാതെ ഇനി തെറ്റുകൾ ചെയ്താലോ ഈശോയോട് ഓടിച്ചെന്ന് മാപ്പ് പറഞ്ഞ് നല്ല കുട്ടികളായിട്ട് ജീവിക്കണം അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും നീ അങ്ങനെ ചെയ്യില്ലേ എല്ലാവരും ഉണ്ടല്ലേ മാമോദീസ വഴി ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ട് നമ്മുടെ പുസ്തകത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ പേജിലെ ഒരു പാട്ടുണ്ട് അപ്പം നമുക്കത് പഠിക്കണ്ടേ ടീച്ചർ പാടിത്തരാം എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ നമുക്ക് പഠിക്കാനുള്ള പാട്ടാണ് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് പാടാം സ്നാപകനിൽ നിന്ന സുദിനെ മാമോദീസ രാജാവേ ഞങ്ങൾ നിന്നെ നമിക്കുന്നു മാമോദീസ വഴി നമ്മെ ദൈവിക മക്കൾ ആക്കിയൊരാ ദൈവപിതാവിൻ സ്നേഹത്തെ മണ്ണിൽ വാർത്തിപ്പാടിടാം മണ്ണിൽ വാർത്തിപ്പാടിടാം ഒന്നുകൂടി പാടാം സ്നാപകനിൽ നിന്നാസുദിനെ മാമോദീസ കൈകൊണ്ട ദൈവസുധാമ രാജാവേ ഞങ്ങൾ നിന്നെ നമിക്കുന്നു മാമോദി സാവഴി നമ്മെ ദൈവിക മക്കൾ ആക്കിയൊരാ ദൈവപിതാവിൻ സ്നേഹത്തെ മണ്ണിൽ വാഴ്ത്തിപ്പാടിടാം മണ്ണിൽ വാഴ്ത്തിപ്പാടിടാം നല്ല പാട്ടല്ലേ നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു അല്ലേ ഇനിയോ ഈ പാട്ട് കുറെ കുറേ പ്രാവശ്യം പഠിച്ച് എല്ലാവരും പാട്ട് പാടി കൊടുക്കണം അപ്പയ്ക്കും അമ്മയ്ക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് നമുക്ക് പഠിക്കാനുള്ള പാട്ടാണ് അപ്പം എല്ലാവരും ഇന്നു മുതൽ പാട്ട് പഠിക്കില്ലേ ആ എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ ടീച്ചറേ ഒരു കാര്യം പറയട്ടെ ഈശോയുടെ ഈ മാമോദീസായുടെ അനുസ്മരണമായിട്ട് സഭയിൽ നമ്മളൊരു തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞു മക്കൾക്ക് അറിയോ അതേത് തിരുനാളാണെന്ന് ഇല്ലേ ടീച്ചർ പറഞ്ഞു തരാട്ടോ ജനുവരി ആറാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന ദനഹാതിരുനാളാണ് ഈശോയുടെ മാമോദീസായുടെ അനുസ്മരണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയോ അത് നമ്മൾ വീട്ടിലെ അന്ന് പിണ്ടിയൊക്കെ കുത്താറുണ്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ പിണ്ടിയൊക്കെ കുത്തും പിണ്ടി അലങ്കരിക്കും പിന്നെയോ ആ പടക്കം പൊട്ടിക്കും കമ്പിത്തിരി ആ എന്തിരസ അല്ലേ അപ്പം ഈ പിണ്ടി പെരുന്നാള് ധനഹ തിരുനാളിനാണ് നമ്മൾ പിണ്ടി കുത്തുന്നത് ധനഹാ തിരുനാള് ഈശോയുടെ മാമോദീസയുടെ അനുസ്മരണമാണ് എന്നാ ഇത് ആഘോഷിക്കുന്നേ ജനുവരി ആറാം തീയതി ഇപ്പൊ മനസ്സിലായോ ഉണ്ടല്ലേ ജനുവരി ആറാം തീയതി ധനഹാ തിരുനാള് എന്തിന്റെ അനുസ്മരണമാണ് മാമോദീസ ആരുടെ ഈശോയുടെ ഇനി മുറക്കുമോ ഇല്ലല്ലോ അപ്പോഴേ കുഞ്ഞുമക്കളേ ഇനി നമ്മളൊരു യാത്ര പോവാണ് യാത്ര പോവാൻ ഇഷ്ടമാണോ ആണല്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ ഒരു കുഞ്ഞു ആവയുടെ മാമോദീസയ്ക്കാണ് പോകുന്നത് നിങ്ങൾ മാമോദീസയിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ ഉണ്ടല്ലേ ഉണ്ണിയുടെ അല്ലേ ആ ഒത്തിരി പേരെ മാമോദീസയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളൊരു കുഞ്ഞു ആവയുടെ മാമോദീസയ്ക്ക് പോവാണ് അങ്ങനെ നമ്മൾ പോയി ഇതാ നമ്മൾ പള്ളിയിൽ എത്തിച്ചേർന്നു ദാ നോക്കിക്കേ കുഞ്ഞുമാവ അവിടെ കണ്ടോ എന്തു ഭംഗിയാ കുഞ്ഞുവാവയെ കാണാൻ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വെള്ള തൊപ്പി വെച്ച് വെള്ള സോക്സ് ഇട്ട് വെള്ള ടർക്കിയിലിങ്ങനെ പൊതിഞ്ഞ് കുഞ്ഞുമാവയെ എടുത്തിരിക്കയാണ് ഒശോ അങ്ങോട്ട് നോക്കിക്കേ കുഞ്ഞുമാവയുടെ അപ്പയും അമ്മയും അല്ലല്ലോ കുഞ്ഞുമാവെ എടുത്തിരിക്കുന്നത് പിന്നെ ആരാണത് നിങ്ങൾക്ക് മനസ്സിലായോ ടീച്ചർ പറഞ്ഞു തരാട്ടോ അതാണ് കുഞ്ഞുമാവയുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആരാ ഈ തലതൊട്ടപ്പനും തല തൊട്ടമ്മയും സംസാരിക്കാൻ അറിയില്ലല്ലോ അപ്പോഴേ ഈ കുഞ്ഞുമാവയ്ക്ക് വേണ്ടി സംസാരിക്കാനാണ് ഈ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും വന്നിരിക്കുന്നത് ഈ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയ്ക്കും ഈ കുഞ്ഞുമാവയുടെ പിന്നിലുള്ള ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ വളർച്ചയിലുമൊക്കെ വളരെ വലിയ ഒരു സ്ഥാനമുണ്ട് കുഞ്ഞുകൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും ആരാണെന്ന് അറിയില്ലേ അപ്പോഴേ ഇന്ന് തന്നെ അമ്മയോടും അപ്പയോട് ചോദിക്കണം അമ്മേ എൻ്റെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും ആരായിരുന്നു അപ്പമ്മ പറഞ്ഞു തരൂട്ടാ അപ്പോഴേ ഈ കുഞ്ഞുമാവ തലത്തൊട്ടപ്പൻ്റെയും തലത്തൊട്ടമ്മയുടെയും കൈകളിൽ ഇങ്ങനെ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞിങ്ങനെ നിൽക്കാണ് അവരെവിടെയാണ് നിൽക്കുന്നേ നോക്കിക്കേ ആ ദേവാലയത്തിൻ്റെ വാതിൽക്കിലാണല്ലേ അതാ വൈദികൻ അങ്ങോട്ട് വരികയാണ് എന്നിട്ടോ കുഞ്ഞുമാവയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നത് ആരാണ് കുഞ്ഞുമാവിക്ക് പകരം സംസാരിക്കാൻ ആരാ വന്നിരിക്കുന്നേ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ അപ്പൊ ടീച്ചറേക്ക വേഗത്തിൽ പഠിച്ചു എന്നിട്ട് വൈദികൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും പിശാജിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുണ്ടോ യേശോമിശിഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും ഉത്തരങ്ങളൊക്കെ നൽകും എന്നിട്ടോ ആ എന്നിട്ട് കുഞ്ഞുവാവയുടെ നെറ്റിയിലെ തൈലം പൂശിക്കൊണ്ട് കുഞ്ഞുവാവയെ സഭയിൽ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നിട്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുഞ്ഞുവാവയുടെ തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചുകൊണ്ട് മാമോദീസ മുക്കും ആരുടെ നാമത്തിലാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ കുഞ്ഞു ആവാ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി അപ്പോഴേ ഇതുപോലെ നമ്മളും ഒരിക്കൽ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യണം മാമോദീസ വഴി ദൈവമക്കളായി തീർന്ന നമ്മളെല്ലാവരും ഈശോയെ അനുകരിക്കുന്നവരാവണം നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത് ഈശോയെ ഈശോയുടെ നല്ല നല്ല നന്മ പ്രവർത്തികള് കാരുണ്യപ്രവർത്തികൾ എല്ലാം നമ്മൾ ജീവിതത്തിൽ അനുകരിച്ച് നമ്മൾ എങ്ങോട്ട് പോകണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോയെ അനുകരിച്ച് പോകണം എല്ലാവരും റെഡിയാണല്ലോ അല്ലേ എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ പുസ്തകത്തിലെ നാൽപ്പത്തി നാലാമത്തെ പേജിൽ നിങ്ങൾക്കറിയാമോ എന്നൊരു പ്രവർത്തനമുണ്ട് നിങ്ങളുടെ മാമുദീസ പേര് തല പേര് തല പേര് ഇതൊക്കെ ഭംഗിയായിട്ട് അവിടെ എഴുതണം എന്നിട്ടോ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കൊടുക്കില്ലേ എല്ലാവരും ഉണ്ടല്ലേ ഇനി ടീച്ചറേ ഒരു കുഞ്ഞു അക്ഷസം പഠിപ്പിക്കാം എല്ലാവരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റോ പാടാം കാത്തു 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ പോകുവാരിപ്പാണേ കാത്തു 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 ഞാനിരിപ്പാണി സ്വർഗം നോക്കി പോകുവാൻ പോകുവാ ഞാനിരിപ്പാണി പാപത്തിലോടുവാരമില്ല ലോകത്തിലോടുവാരമില്ല പാപ തീളുക നേരമില്ല ലോകത്തിലോടുവ നേരമില്ല സ്വർഗം നോക്കി പോകുക നേരമായി സ്വർഗം നോക്കി പോകുവാ നേരമായി ദിന ദിനക്ക് ദിന ദിനാ ദിന ദിനക്ക് ദിന 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 ദിനേ ദിന 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 ദിനക്ക് ദിന ദിനം ദിന 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 ദിനേ കാത്തു കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ നല്ല പാട്ടാണല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ നീ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചതെന്ന് ഓർത്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചേ സ്നാപക യോഹൻ ഞാൻ ആരായിരുന്നു ഒരു പ്രവാചകനായിരുന്നു അല്ലേ ാന്റെ വസ്ത്രമെങ്ങനെയുള്ളതായിരുന്നു ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽപട്ടയും ഭക്ഷണമോ വെട്ടുകിളിയും കാട്ടുതേനും ഈശോ മാമോദീസ മുക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം ഏതാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ജനുവരി ആറാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ ഏതാണ് ധനഹ തിരുനാൾ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു അല്ലേ നമ്മുടെ ഇന്ന് ഈ ഒമ്പതാം പാഠം ഇന്ന് അവസാനിക്കുകയാണ് എല്ലാ കുഞ്ഞുമക്കളും പാഠം നന്നായി വായിച്ചു പഠിക്കണം ഉത്തരങ്ങൾ പഠിക്കണം വചനം പഠിക്കണം പാട്ട് പഠിക്കണം എല്ലാവരും ചെയ്യില്ലേ ഉണ്ടല്ലേ നമുക്ക് കൈകൾ കൂപ്പാം പ്രാർത്ഥിക്കാം ഈശോയെ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷിൻ ലഭിച്ച മിശിഹായേ ഞങ്ങളെല്ലാവരും ദൈവവും കർത്താവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ കന്യകാമേരി നിന്നോടെ പൊന്നുണ്ണിമോനോട് ഞങ്ങൾക്കു വേണ്ടിയെന്നും പ്രാർത്ഥിച്ചിടണമേ നിഷ്ഠമെന്നും പൊന്നിഷ്ടമായിടുവാൻ അമ്മയെ പോലെ പോലെയെന്നും ഞങ്ങൾ മാറിടട്ടെ കുഞ്ഞിക്കൈകളിൽ കൊന്ത പിടിച്ച് കുഞ്ഞിപ്പൂക്കൾ പെറുക്കിയെടുത്ത് കൈകൾ പിടിച്ച് ഉണ്ണി കന്യകാ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്കു വേണ്ടിയെന്നും പ്രാർത്ഥിച്ചിടണമേ ഞങ്ങൾക്കു എന്നും പ്രാർത്ഥിച്ചിടണമേ എല്ലാ കുഞ്ഞുമക്കളെയും ഉണ്ണീശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ